മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ പെപ്ര ബ്ലാസ്റ്റേഴ്സിൽ തുടർന്ന് കളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെ എടുത്തിട്ടുണ്ടെന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യേൻ്റെ പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഏതായാലും ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ടിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഏതായാലും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ പെപ്രയുമായി ബ്ലാസ്റ്റേഴ്സ് കരാർ അവസാനിപ്പിച്ചിട്ടുണ്ട്. പരസ്പര ധാരണയോടുകൂടിയാണ് മ്യൂച്വൽ ടെർമിനേഷൻ വഴിയാണ് പെപ്രയുമായി ബ്ലാസ്റ്റേഴ്സ് വേർപിരിഞ്ഞിട്ടുള്ളത്. അതായത് നമുക്കറിയാം പെപ്രയ ബ്ലാസ്റ്റേഴ്സ് 2 വർഷത്തെ കരാറിലാണ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത സീസണിലും പെപ്രയ്ക്ക് ബ്ലാസ്റ്റേഴ്സിൽ കരാറുണ്ടായിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് താരത്തിൻ്റെ കരാർ അവസാനിപ്പിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സുമായി താരം വേർപിരിഞ്ഞിട്ടുണ്ടെന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നമുക്കറിയാം പെപ്ര ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 12 മത്സരങ്ങൾ കളിച്ചപ്പോൾ 2 ഗോളുകളും 1 അസിസ്റ്റും സ്വന്തം പേരിൽ കുറിക്കപ്പെട്ടിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തുടക്ക മത്സരത്തിലെല്ലാം താളം കണ്ടെത്താൻ വിശ്രമിച്ചിട്ടുണ്ടായിരുന്ന താരമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട താരമായ താരം മാറിക്കഴിഞ്ഞിട്ടുമുണ്ടായിരുന്നു. ഏതായാലും പെപ്രയെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞക്കുപ്പായത്തിൽ അടുത്ത സീസണിൽ കാണാൻ സാധിക്കില്ല. ഏതായാലും പെപ്രയുടെ പകരക്കാരനായിട്ട് ഏത് താരമാകും എത്തുക എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. നോഹോ സദോരിക്കാണ് ഇവിടെ പോസിബിലിറ്റീസ് കാണുന്നത്. അദ്ദേഹവുമായി ബ്ലാസ്റ്റേഴ്സ് പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് തന്നെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നതാണ്. ഏതായാലും നോഹയാണോ പെപ്രയുടെ പകരക്കാരനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ പോകുന്നതെന്ന് കൂടുതൽ വ്യക്തതകൾ ലഭിച്ചാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. ഏതായാലും പെപ്രയുമായി ബ്ലാസ്റ്റേഴ്സ് കരാർ അവസാനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.